അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മൾ വിണ്ണി വന്നിട്ടോ. ഇപ്പം ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പുഡിംഗ്, അതായത് പാളിപ്പൊതിച്ചാൽ ഉണ്ടാക്കാൻ വിചാരിച്ച് വേറൊരു ടൈപ്പ് പുഡിംഗ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വേറെ പിന്നെ എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് വളരെ സിമ്പിളായ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പം അതാ ഒരു പാക്കറ്റ് പാലുണ്ട് കഴിഞ്ഞു, പിന്നെ ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡ്, ഒരു പെട്ടി ചൈന ഗ്രാസ്, പിന്നെ കുറച്ച് ഡയറി മിൽക്ക് ഇവിടെ കുട്ടിയെ കൊടുക്കാൻ കൊണ്ടുവന്നതിൽ ഞാൻ എടുത്തേക്കുന്നുണ്ട്. അപ്പം അതും ഈ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയറി മിൽക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതായത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, അതൊന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ഡയറി മിൽക്ക് ഇട്ട പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് ടൈം വെച്ചെടുത്താൽ അത് മെൽറ്റായി വരും. മെൽറ്റായി വെച്ചാൽ അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ ഡയറി മിൽക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഡയറി മിൽക്കൊക്കെ തൊലി കളഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ. അങ്ങനെ എനിക്ക് ആദ്യം തന്നെ പറ്റിയത് എന്താ അറിയോ, പാല് രണ്ട് ദിവസം കേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട്. എന്താ വെച്ചാൽ ഞാൻ കുറേ അത് എന്നോ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചും. അപ്പോൾ പാല് കൊണ്ടുവന്നപ്പോൾ ഇവിടെ അടുത്തൊരു മരണം ഉണ്ടായി. അപ്പോൾ പിന്നെ ഉണ്ടാക്കാനൊന്നൊരു ഒന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ പാലങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച്, അപ്പം പിന്നെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ പാല് പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവില്ലാന്ന് ചോദിച്ച് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ വെച്ച് അതിനകത്ത് ആ പാല് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അത് അടുപ്പത്ത് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പാല് നമ്മളെ പറ്റിച്ച് എന്നുള്ളത്. പാലിനെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആരെങ്കിലും ഒരു പേക്ക് പാല് ഇത്രയും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കുമോ, കേടാവാതെ നിന്നാലേ ഉള്ളൂ. അങ്ങനെ ഇതാ ചൈന ഗ്രാസ് ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് പാലും ഒപ്പം ഒരു ടൈമിൽ തന്നെ വെക്കണം എന്നാണ് പറയൽ. ഒരേ അളവിൽ വേണം അതിൻ്റെ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ രണ്ടും ഒരേ ടൈമിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ചൈന ഗ്രാസ് എത്ര ഗ്രാമാണെന്നാണ് കേട്ടോ നോക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസ് കേട്ടോ. അപ്പം അതിങ്ങനെ പെട്ടിമിൽ തരികയാണ്. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് വേണം നമുക്ക്. അപ്പോൾ ഇതാ വേറൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ ചൈന ഗ്രാസ് എല്ലാം ഒന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേറൊരടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. 3 അടുപ്പുള്ള ഗ്യാസ് അടുപ്പായം കൊണ്ട് സുഖമായി. അപ്പോൾ അതാ അതപ്പുറത്ത് തന്നെ വെക്കുകയാണ്, അതാണ് ഏറ്റവും ചെറിയ അടുപ്പിൽ വെക്കുന്നത്. എന്നിട്ട് രണ്ടിനും ഒപ്പായിട്ട് തീ കത്തിക്കുന്ന ഒരേ സമയത്താണ് തീ കത്തിച്ചെടുക്കുന്നത്, എന്നാലേ ഒരേ ചൂടായി വരുമല്ലോ. തീയൊക്കെ കത്തിച്ച് കാത്ത് നിൽക്കുക കേട്ടോ, എല്ലാം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ എടുക്കുന്നത് ഇവിടെ ഞാൻ വെള്ളം മാത്രം വെച്ചിട്ടുണ്ടായി ആ നമ്മളെ ഡയറി മിൽക്ക് ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ. ആണിതാ ഞാൻ ആ തളിച്ച വെള്ളത്തിലേക്ക് ആ പാത്രം ഒന്ന് ഇറക്കി കൊടുത്ത്. അത് നമ്മൾ വിചാരിച്ചോലൊന്നും റെഡിയായി വന്നില്ല കേട്ടോ ഡയറി മിൽക്ക്. ഒന്നാമത് ഈ പാല് കേടായപ്പം തന്നെ ആ ഉണ്ടായ പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഫുള്ള് പാളിപ്പോയി. പിന്നെ എന്നാലും വേണ്ടില്ല, തുടങ്ങിയതല്ലേ അങ്ങ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് എന്താ ഞാൻ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തേക്കും കേട്ടോ പാലിലേക്ക്. ആ പഞ്ചസാരയും പോയി, വെറുതായിപ്പോയി. അപ്പം ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച പുഡിംഗ് ഏതെന്നറിയോ, സീബ്ര പുഡിംഗ്, അതേപോലെ മാർബിൾ പുഡിംഗ് എന്നൊക്കെ പറയല്ലേ, മാർബിൾ കേക്കൊക്കെ പറയും പോലെ തന്നെയുള്ള പുഡിംഗ്. ഇതിൽ ഒരൈറ്റം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഒഴിവാക്കിയത് കേട്ടോ. ഒന്നെങ്കിൽ റസ്ക് വേണം, അല്ലെ ബ്രെഡ് പൊടി, റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇതിലേക്ക് വേണം കേട്ടോ. ഞാനപ്പം അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതും കൊണ്ട് അതില്ലാണ്ടൊന്ന് ഞാൻ തയ്യാറാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചാണ്. പക്ഷേ ഇതാ കണ്ടോ, മിൽക്ക് മെയ്ഡ് അതിലേക്ക് ചേർക്കാൻ നോക്കുമ്പോഴാണ്
പാല് കെട്ടത് കണ്ടത്. പിന്നെ ഭാഗ്യത്തിന് ഇവിടെ ഫ്രിഡ്ജിൽ ഒരു അരപ്പേക്ക് പാലുണ്ടായി. അപ്പം ഞാൻ വേറൊരു പാത്രം എടുത്ത് വേഗം അതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുത്തു. ആ പാൽ കേടാവാതെ നിന്നാൽ മതിയെങ്കിൽ എൻ്റെ മനസ്സിൽ. പക്ഷെ ആ പാൽ കേടായില്ല കേട്ടോ. ഞാനെന്ത് ചെയ്ത്, അതിലേക്കും പഞ്ചസാര ആദ്യം നല്ലോണം അളന്നൊക്കെ ഇട്ടെടുത്ത് പിന്നെ അളവൊക്കെ മാറ്റി. കുറച്ചാണല്ലോ ഉള്ളത്, കുറച്ച് ഞാൻ കുപ്പി കൊണ്ട് അങ്ങ് തട്ടിക്കൊടുത്ത് പിന്നെ ഇതാ ഉള്ള മിൽക്ക് മേടും കൂടി അതിലേക്ക് ഇട്ടുകൊടുത്ത്. മിൽക്ക് മേടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മേട് കുറച്ച് ഉണ്ടായെങ്കിൽ അതിനെ കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തതാണ് ചേട്ടാ. എല്ലാം പാലും മിൽക്ക് മേടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, ഈ പാല് തിളച്ച് വരണ്ട കേട്ടോ, ഒന്ന് ചൂടായി വന്നാൽ മതി. എടുക്കും, നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. മിൽക്ക് മേട് ഒഴിച്ചും കൊണ്ട് ഒന്ന് അടി പിടിക്കും പോലെ ഒന്നും ഒരു സംശയം, അതിനെ കൊണ്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്പൂൺ ഇട്ട് ഇങ്ങനെ ഇളക്കരുത് എന്നൊക്കെ പറയലുണ്ട്. മരത്തവി മരക്കയ്യിൽ വെച്ചിട്ട് തന്നെ ഇളക്കണമെന്ന് പറയും. പക്ഷെ ഇതിപ്പോൾ ഞാൻ അങ്ങനെ അടിയിൽ അങ്ങനെ തട്ട്. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയായി വന്ന് അങ്ങനെ ഇതാ ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടോ. ഒരേ അളവിലെ രണ്ട് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി ബാലൻസ് വന്നിട്ടുണ്ടല്ലോ, അത് വേറൊരു പരന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒന്ന് ഒരു ബൗളിൽ ഞാൻ എന്ത് ചെയ്ത് ഈ ഡയറി മിൽക്ക് അരിച്ചിട്ടുണ്ടല്ലോ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ചേർത്തെടുത്ത് അത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒന്ന് വെള്ള കളറിൽ തന്നെ. പക്ഷേ ഇതെന്താ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ ആദ്യം വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ നടുക്ക് കുറച്ച് ഈ ചോക്ലേറ്റ് ഇതാക്കിയത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ എന്താ പറയുക, റസ്കോ ബ്രെഡോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ആ ഉള്ളടുത്ത് നിൽക്കുന്നില്ല, അങ്ങ് പോവുക തന്നെ. പിന്നെ ഒന്നും വിചാരിച്ചില്ല, രണ്ടും കൂടി മിക്സ് ചെയ്തായിട്ട് ഒഴിച്ചു കൊടുത്ത്. എങ്ങനെയായാലും നമുക്ക് തിന്നാൽ മതിയല്ലോ വിചാരിച്ച് അങ്ങനെ ചെയ്ത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം. അപ്പം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.